പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന സിംഗം എന്നാണ് വി ഡി സതീശനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കോൺഗ്രസിന്റെ പേജുകളിലായിക്കോട്ടെ കോൺഗ്രസിന്റെ അണികളായിക്കോട്ടെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി മറക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവമുണ്ടായി. എൻ എസ് എസിന്റെ പോപ്പായിട്ടുള്ള അല്ലെങ്കിൽ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ ഒന്ന് പഞ്ഞിക്കെട്ട് കണ്ടു. ഇപ്പോ മണിക്കൂറുകൾ ഇത്രയുമായി. ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭമാണെന്ന് അധികാരം ലഭിച്ചുടനെ വർത്തമാനം പറഞ്ഞൊരു വ്യക്തി ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരൻ നായർ ഇത്രയും വലിയ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് സതീശന്റെ വാക്കകത്ത് നാക്കുണ്ടോ എന്നൊരു സംശയം തോന്നുകയാണ്. ഇത്രമാത്രം അവഹേളനങ്ങളും ഇത്രമാത്രം അധിക്ഷേപങ്ങളും ഉന്നയിച്ച ഒരു വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് വി ഡി സതീശൻ വാ തുറക്കുന്നില്ല? സതീശൻ നായരായതുകൊണ്ടാണോ നായർ പോപ്പിനെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാത്തത്? പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കും നിങ്ങളുടെ അണികൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ച കുറെ വീഡിയോസ് ഉണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ശക്തിയുക്തം സംസാരിക്കുന്ന ആളാണ്. വർഗീയതയ്ക്കെതിരെ നിങ്ങൾ ഘോരം ഘോരോ മുഖം നോക്കാതെയും പ്രതികരിക്കുന്ന വ്യക്തിത്വമാണെന്നൊക്കെയാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ ഇത്രയും സമയമായിട്ട് എന്തേ സതീശന് പല്ലുവേദന വല്ല ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. പൊതുസമൂഹത്തിന്റെ ഇടയിലാണ് സുകുമാരൻ നായർ ഇത്രത്തോളം വാക്കുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറോളം പെരുന്നയിൽ പോയി തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ തിണ്ണ നിരങ്ങി എന്ന് കേൾക്കുന്നു. എന്നിട്ട് അതെല്ലാം പറന്ന് കരയോഗത്തിന്റെ നേതാക്കന്മാരെയും പെരുന്ന പോപ്പിന്റെയൊക്കെ അനുഗ്രഹം കാലി വീണ് മേടിച്ചതിന് ശേഷം നിങ്ങളൊരു അധികാരം കിട്ടിയപ്പോൾ ഈ സംവിധാനത്തെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയാൻ ഈ നാട്ടിലെ പൊതുബോധങ്ങൾക്ക് അവകാശമുണ്ട്. സതീശന്റെ വായിൽ നിന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് കേൾക്കേണ്ടതുണ്ട്. വെറുതെ ഒരു നേതാവിനെ കയറി ഇത്രമാത്രം പറഞ്ഞിട്ട് പോകാമെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഇത് പറയുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വി ഡി സതീശനോ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിൽ വെറുതെ കയറി ചൊറിഞ്ഞിട്ട് പോകേണ്ടവരല്ല കോൺഗ്രസ് നേതാക്കന്മാരെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഇതാണോ സതീശന്റെ ധൈര്യം? ഇതാണോ പാണന്മാർ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള സതീശന്റെ രോമാഞ്ചകഞ്ചുകിതമായിട്ടുള്ള ഇടപെടൽ? കഷ്ടം തന്നെയാണ്, തീർത്തും കഷ്ടമാണ്. അല്ലെങ്കിൽ ആർജവത്തോടെ മറുപടി പറയുക, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാമുദായിക സംഘടനാ നേതാക്കന്മാർ തയ്യാറാകണ്ട എന്തെങ്കിലും പറയാൻ ആർജവുമുണ്ടോ സതീശനും? സതീശൻ അവരടുത്ത് പോയി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ടെന്നിരിക്കാം, അവരെ പിന്തുണ ചോദിച്ചെന്നിരിക്കാം. എന്നുവെച്ച് സതീശൻ സ്വന്തം വ്യക്തിത്വം കൊണ്ടുവന്ന് ഈ പറയുന്ന സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ കാലിൽ അടിയറവ് വെച്ചോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇത്തരത്തിൽ വലിയ പുലിക്കുട്ടിയാണ്, തന്റെ അടുത്ത് വലിയ കളികൾ നടക്കത്തില്ല, താൻ ശക്തമായിട്ട് ആർക്കു നേരെയും മുഖം നോക്കാതെയൊക്കെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ മിണ്ടുന്നില്ല? നാവിറങ്ങിപ്പോയോ? ഇപ്പോ ഇത്രയും സമയമായല്ലോ. കഴിഞ്ഞ ദിവസം സ്പീക്കറായിട്ട് അവരോധിക്കപ്പെട്ട എം ബി രാജേഷിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം വന്നുടനെ അദ്ദേഹം എം ബി രാജേഷിനിട്ടൊന്ന് കൊട്ടിയതാണ്. പക്ഷേ നല്ല മറുപടിയോടുകൂടി അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ സുകുമാരൻ നായർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സതീശന്റെ നിലപാടിനോട് എന്താണ് കെ പി സി സി നേതൃത്വത്തിന്റെ അഭിപ്രായം എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് സതീശന് ഇതിനുള്ള അഭിപ്രായം? പൊതുജനങ്ങൾ കേൾക്കട്ടെ. ഈ വാചക കസർത്ത് നടത്താൻ ആർക്കും പറ്റും, അതിന് 10 പൈസയുടെ ചെലവില്ല. അതിനൊരു മൈക്കും അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ഫ്ലോറിൽ കയറിയിരുന്ന അങ്ങ് വർത്തമാനം പറയാൻ വലിയ സമയമൊന്നും വേണം. മുമ്പ് 5-ാം മന്ത്രിസ്ഥാനം കോൺഗ്രസിനകത്ത് പിടിച്ചു വാങ്ങി ലീഗെടുത്തപ്പോൾ അതിനെ വിമർശിച്ച ഒരു സതീശനുണ്ട്. അതേ സതീശൻ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾക്കുള്ളിൽ കയറിയിരുന്ന് പറയുന്നു ഇപ്പോൾ സോഷ്യൽ ബാലൻസിംഗ് ഇല്ലാത്തൊരു സർക്കാരാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു മിസ്റ്റർ സതീശൻ? വ്യക്തിത്വം നിങ്ങൾ ഒരിക്കലും അടിയറവ് വയ്ക്കരുത്. പഴയ കാലഘട്ടമല്ല, ഇന്ന് എല്ലാത്തിനും എവിഡൻസ് ആണ്. ഒരു തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകുമായിരിക്കും, പക്ഷേ സമൂഹം അത് മറക്കില്ല. അപ്പോൾ തന്നെ സമൂഹവും ഇന്നത്തെ കാലഘട്ടത്തിലെ നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരുണ്ട് അവർ, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്നത്തെ പ്രവർത്തകരുണ്ട്, അവർ തന്നെ നിങ്ങൾക്ക് നേരെ ബൂമറാങ് ആയിട്ട് എടുത്ത് പ്രയോഗിച്ചു തരും. അതുകൊണ്ടാണ് സതീശനോട് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. നായർ കോപ്പിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? അതോ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭാഗമായി നിങ്ങൾ വർഗീയത സംസാരിക്കാൻ പാടില്ല, അതിനോട് സമരസപ്പെടില്ല എന്ന് പറഞ്ഞ സതീശൻ എന്തുകൊണ്ട് സുകുമാരൻ നായർക്കെതിരെ മറുപടി പറയുന്നില്ല? അതിന് സതീശന്റെ സ്വന്തം ജാതി തന്നെയാണോ വിലങ്ങ് തടിയായിട്ടുള്ളത്? എന്തായാലും ഇത്തരത്തിൽ വലിയ ഹീറോയിസം ഒക്കെ കാണിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഹീറോയിസം വാക്കിലല്ല വേണ്ടത്, പ്രവൃത്തിയിലാണെന്ന് സതീശൻ മറക്കരുത്.
നിങ്ങൾക്ക് നേരെ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഏത് സമുദായ സംഘടന ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വമായിക്കോട്ടെ നിങ്ങൾക്ക് നേരെ മറുപടി പറഞ്ഞാൽ തിരിച്ചതിനെ നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും പോയി കാലു താങ്ങി അല്ലെങ്കിൽ അവരുടെ മൂട് താങ്ങി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഈ സമൂഹം വിശ്വസിക്കേണ്ടി വരും ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു വന്നപ്പോൾ കോൺഗ്രസ്സിൽ തലമുറ മാറ്റം എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണമൊക്കെ നടന്നപ്പോൾ സതീശനിൽ പലരും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ ഈ കല്ലുകടി ഉണ്ടാകുമ്പോൾ അതിനെതിരെ വളരെ ക്രൂരമായിട്ടുള്ള നിശബ്ദത നിങ്ങൾ പുലർത്തുമ്പോൾ നിങ്ങളിലും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് സതീശൻ അറിയേണ്ടതുണ്ട് സതീശൻ തലമുറ മാറ്റത്തിലൂടെ കോൺഗ്രസിനെ വലിയ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ മുട്ടുമടക്കി നിന്നാണോ ആ കാര്യങ്ങൾ നേടാൻ പോകുന്നു എന്ന് അറിയാനുള്ള അവകാശം കോൺഗ്രസിലെ പാർട്ടിയിൽ തന്നെ കുറേയേറെ പേർക്കുണ്ട് എന്ന് സതീശൻ അറിയുക അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി സുകുമാരൻ നായർക്ക് പബ്ലിക്കായിട്ട് നിങ്ങളെ എങ്ങനെയാണോ വിമർശിച്ചത് അതുപോലെ മറുപടി കൊടുക്കാനുള്ള ആർജവും ഉണ്ടാകും അപ്പോഴേ സാമുദായിക സംഘടനകൾക്കെല്ലാം രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടപെടാൻ ഇനി മുതൽ കോൺഗ്രസ് അനുവദിക്കത്തില്ല എന്നുള്ള സന്ദേശം കൃത്യമായി പുറം ലോകത്തേക്ക് പോകുന്നു അല്ലാതെ ഈ തരത്തിൽ മണിയടിച്ചുള്ള കാര്യങ്ങൾ മുൻപും ഈ നാട് കണ്ടിട്ടുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ രീതികൾ എന്താണെന്ന് ഈ നാടിന് അറിയാവുന്നതാണ് അപ്പോ അതിലൊരു മാറ്റം വരട്ടെ എന്ന് കരുതിയപ്പോൾ ഈ മാറ്റമല്ല കോൺഗ്രസ്കാർ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം സതീശൻ തിരിച്ചറിയുക എന്തിനുമേതിനും പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സതീശൻ ഇപ്പോൾ നനഞ്ഞ പടക്കമായിരിക്കും മിണ്ടാട്ടമില്ല കഴിഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലും ഈ വിഷയത്തിൽ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല ധൈര്യമില്ലെങ്കിൽ അത് കൃത്യമായി ഇവിടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങളും ചിലരുടെ മുന്നിൽ വാലും ചുരുട്ടി വെച്ച് തൊഴുത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഈ കഴിഞ്ഞു പോകുന്നത് സുകുമാരൻ നായർ ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റപ്പോൾ പോലും ഈ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരാളെയും വിമർശിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ കേവലം സതീശൻ വരുമ്പോൾ പോലും സുകുമാരൻ നായർ വളരെ സിമ്പിളായിട്ടും തൃണവൽക്കരിച്ചുമാണ് ഓരോ നേതാക്കന്മാരെ വിമർശിച്ചു വിടുന്നത് അപ്പോ നിങ്ങൾക്കൊക്കെ ഇത്ര വിലയേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ ചില മത നേതാക്കന്മാർ തുറന്നു കാട്ടുകയാണ് അപ്പോ അത്തരത്തിൽ വിലയില്ലാതെ വ്യക്തിത്വമില്ലാതെ നിൽക്കണോ അതോ പാർട്ടിയിൽ പറഞ്ഞുവിട്ട ഗീർവാണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആർജവത്തോടെ നിൽക്കണമോ എന്നുള്ള കാര്യം സതീശൻ തന്നെയാണ് ഇനി തീരുമാനിക്കേണ്ടത്.